പൗരത്വ ഭേദഗതി നിയമവും കർഷക വിരുദ്ധ നിയമങ്ങളും നമ്മുടെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ എങ്ങനെയാണോ തലകുനിപ്പിച്ച് നിർത്തിയത് അത്തരമൊരു സാഹചര്യം വീണ്ടും സംജാതമായിരിക്കുന്നു. സംഘപരിവാറിൻ്റെ ഹിജാബ് വിരുദ്ധ നീക്കം, അതിന് കുടപിടിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, മതേതരത്വം അതിൻ്റെ ഭരണഘടനയിൽ ഉദ്ഘോഷിക്കുന്ന മതേതരത്വത്തിൻ്റെ വിളനിലമായി അറിയപ്പെടുന്ന രാജ്യം, ആ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന സമാനതകളില്ലാത്ത വേട്ടയ്ക്കെതിരെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന ഘട്ടത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും പ്രതിഷേധമുയർന്നിരുന്നു. കർഷക സമരത്തിൻ്റെ കാലഘട്ടത്തിലും രാജ്യത്തെ അന്നമൂട്ടുന്ന ആ മനുഷ്യരോട് കാട്ടുന്ന ക്രൂരതയ്ക്കെതിരായി മറ്റെല്ലാ വികാരങ്ങളും മാറ്റിവെച്ച് ലോകത്തിൻ്റെ പ്രതിഷേധമുയർന്നിരുന്നു. അത്തരമൊരു സാഹചര്യം ഹിജാബ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിനെതിരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുകയാണ്. അമേരിക്കയിലെ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാനപതി നേരത്തെ തന്നെ പരസ്യമായ വിമർശനം ഉന്നയിച്ചു. അതിന് പിന്നാലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ OIC 50-ലധികം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഇന്ത്യയുമായി വലിയ നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കുന്നവയാണ് ആ OIC-യിലുള്ള രാജ്യങ്ങളിൽ 99%. ചില രാജ്യങ്ങൾ മാത്രമാണ് ചെറിയ അസ്വാരസ്യങ്ങളുമായി നിൽക്കുന്നത്. ആ ഒരു വലിയ കൂട്ടായ്മ, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ, ഈ രാജ്യത്ത് ഹിജാബ് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെതിരായി ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഒടുവിൽ ബഹ്റൈൻ പാർലമെൻറ്റിൽ ഇന്ത്യയിലെ ഹിജാബ് നിരോധനത്തിനെതിരായിട്ടുള്ള, ഹിജാബ് ധരിക്കുന്നതിൻ്റെ പേരിൽ കുട്ടികളെ വേട്ടയാടുന്നതിനെതിരായിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ച് ഏകകണ്ഠമായി പാസാക്കിയിരിക്കുന്നു. അടിയന്തര പ്രമേയത്തിൻ്റെ സ്വഭാവത്തോടുകൂടി ചില MPമാർ കൊണ്ടുവന്ന ആ പ്രമേയത്തെ ആ പാർലമെൻറ്റ് പാസാക്കിയിരിക്കുകയാണ്. നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു രാജ്യം ഇടപെടേണ്ടതില്ല എന്ന് ഒറ്റവാക്കിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം മറുപടി പറഞ്ഞതുകൊണ്ടായില്ല. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യവുമില്ല, അത് സത്യവുമാണ്. പക്ഷേ ഇന്ത്യയെപ്പോലുള്ള ഒരു മതേതര രാജ്യം, ആ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ഏതൊക്കെ തരത്തിൽ വേട്ടയാടാമെന്ന് ഗവേഷണം നടത്തുന്നു, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ അജണ്ടകൾ കൊണ്ടുവരുന്നു, അതിനെതിരായിട്ടുള്ള ചൂണ്ടിക്കാണിക്കലാണ് ഉണ്ടാകുന്നത്. കാരണം ഇന്ത്യയുടെ മതേതരത്വം ലോകമെമ്പാടും വാഴ്ത്തിപ്പാടിയിട്ടുള്ളതാണ്. ഏത് മതവിഭാഗക്കാരനായാലും ഏത് അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവനായാലും ഇന്ത്യയിൽ അവന് സ്വസ്ഥമായി ജീവിക്കാമെന്നുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്കാണ് 2014 മുതൽ നിരന്തരമായി മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയെ ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തലകുനിപ്പിക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്.